വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ബ്രഹ്മോസ് മിസൈൽ തൊടുത്തുവിട്ടിരുന്നു കഴിഞ്ഞ വർഷം 2022 മാർച്ച് 9 ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ഇതിനെക്കുറിച്ച് ഇന്ത്യൻ സർക്കാർ വിശദീകരിച്ചത് ഇതൊരു മിസ്ഫയർ ആയിരുന്നു, ആക്സിഡന്റലി സംഭവിച്ചതാണ് ഇങ്ങനെ ഒരു മിസൈൽ, ഒരിക്കലും ഇത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചതല്ല എന്നായിരുന്നു ഇന്ത്യ നൽകിയ വിശദീകരണം. ഈ ഒരു ആക്സിഡന്റിന് ഇന്ത്യക്ക് ചെലവായിരിക്കുന്നത് 24 കോടി രൂപയാണ്. ഇതിനെ സംബന്ധിച്ച് കേസും കോടതിയിൽ നടക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് വിശദമായ വാർത്തകളാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചത്. നാം മുൻപേ സൂചിപ്പിച്ചു മാർച്ച് 9 ഇത് സംഭവിച്ചത്. മാർച്ച് 9 വൈകിട്ട് 6:50 ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയിൽ നിന്ന് കുതിച്ചുയർന്ന് പാകിസ്ഥാനിലെ മിയാൻ ചാനു എന്ന ഏരിയയിൽ പതിക്കുന്നത്. ഈ ഒരു അപകടത്തിൽ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല. പാകിസ്ഥാനിലെ സിവിലിയൻ പ്രോപ്പർട്ടി മാത്രമാണ് ഈ അപകടത്തിൽ തകർന്നിരിക്കുന്നത്. ഇതിനാണ്, ഈ ഒരു ആക്സിഡന്റ് നടന്നതിലാണ് ഇന്ത്യക്ക് 24 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചതോടുകൂടി പല ആർട്ടിക്കിളുകളും പുറത്തിറങ്ങി. എന്തെന്നാൽ ബ്രഹ്മോസ് മിസൈലിന്റെ ടെക്നോളജി പാകിസ്ഥാന് ലഭിക്കും, അതുപയോഗിച്ച് തകർന്നു വീണ ബ്രഹ്മോസ് ഉപയോഗിച്ച് ടെക്നോളജി കണ്ടുപിടിച്ച് ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാൻ നിർമ്മിക്കും, അല്ലെങ്കിൽ ഈ ടെക്നോളജി ചൈനയ്ക്ക് കൈമാറും തുടങ്ങിയ വാർത്തകൾ ഇതിനുശേഷം പ്രചരിച്ചിരുന്നു. എന്നാൽ അതുപോലെ യാതൊന്നും സംഭവിച്ചില്ല. പാകിസ്ഥാനിൽ വീണ ബ്രഹ്മോസ് മിസൈൽ ആകെ തകരുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ച ഉടൻ രണ്ട് രാജ്യങ്ങൾ ഇതിൽ ഇടപെട്ടു, ഒന്ന് അമേരിക്ക, രണ്ടാമത്തേത് ചൈന. രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാനെ നേരിട്ട് ബന്ധപ്പെടുകയും ഇതിന്റെ യഥാർത്ഥ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അതോടൊപ്പം അമേരിക്ക ഇന്ത്യക്ക് അനുകൂലമായി സംസാരിച്ചു. എന്തെന്നാൽ ഇതൊരു ആക്സിഡന്റ് മാത്രമാണ്, ഇതൊരിക്കലും ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചതല്ല, ഇതൊരു അപകടം തന്നെയാണ്, മിസ്ഫയർ തന്നെയാണ് ഇന്ത്യക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അമേരിക്ക അറിയിച്ചത്. ചൈനയും ഇതിൽ പ്രസ്താവനകൾ ഇറക്കി. എന്തെന്നാൽ ഇന്ത്യ തീർച്ചയായും അവരുടെ മെക്കാനിസം പരിശോധിക്കണമെന്നും ഭാവിയിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ, മിസ്ഫയറുകൾ സംഭവിക്കാൻ പാടില്ല എന്നുമാണ് ചൈന ഇതിന്മേൽ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ചൈനയ്ക്കും ഇന്ത്യയെ കുറിച്ച് ഭയമുണ്ട്. കാരണം അടുത്ത മിസൈൽ വാർഹെഡോടുകൂടി ചൈനയിൽ പതിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? പാകിസ്ഥാനിൽ പതിച്ച ബ്രഹ്മോസ് മിസൈലിന് വാർഹെഡ് ഉണ്ടായിരുന്നില്ല, വെറും MT മിസൈലാണ് പാകിസ്ഥാനിൽ പതിച്ചത്. ഇതിൽ വാർഹെഡ് ഉണ്ടായിരുന്നു എങ്കിൽ വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചേനെ, അതോടുകൂടി ഇന്ത്യയുടെ ചിലവും വർദ്ധിച്ചേനെ. ഇപ്പോൾ MT മിസൈൽ ഫയർ ചെയ്തതിനാണ് നമുക്ക് 24 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചത്. ഇങ്ങനെ ഒരു അപകടം നടന്നു കഴിഞ്ഞു, അതിനുശേഷം ഇന്ത്യ എന്ത് നടപടി സ്വീകരിച്ചു? ഇതിനെ സംബന്ധിച്ചാണ് കേസ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഓഗസ്റ്റ് 23, 2022 മൂന്ന് എയർഫോഴ്സ് ഓഫീസേഴ്സിനെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. സസ്പെൻഡ് ചെയ്യുകയല്ല, സർവീസിൽ നിന്ന് തന്നെ നീക്കം ചെയ്തു. ഈ മൂന്ന് ഓഫീസേഴ്സിന്റെ മിസ്റ്റേക്കിനാലാണ് ഇങ്ങനെ ബ്രഹ്മോസിന് മിസ്ഫയർ സംഭവിച്ചത് എന്ന കുറ്റമാണ് ഈ ഓഫീസേഴ്സിന് മേൽ ചുമത്തിയത്. ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്യപ്പെട്ട മൂന്ന് എയർഫോഴ്സ് ഓഫീസേഴ്സിൽ ഒരു ഓഫീസർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഡിഫൻസ് മിനിസ്ട്രിക്കെതിരെയും എയർഫോഴ്സ് ചീഫിനെതിരെയുമാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാദം എന്തെന്നാൽ, ഒരു അന്വേഷണത്തിന് ശേഷമല്ല തങ്ങളെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നും ഇത് തങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല എന്നുമാണ് അദ്ദേഹം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ കേസിൽ പ്രതിയാക്കി ചേർത്തിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തെയും എയർഫോഴ്സ് ചീഫിനെയുമാണ്. വിംഗ് കമാൻഡർ അഭിനവ് ശർമ്മയാണ് ഈ കേസിൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിംഗ് കമാൻഡർ അഭിനവ് ശർമ്മ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് എന്തെന്നാൽ, ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റാഫാണ്, ഈ ബ്രഹ്മോസ് മിസൈലിന്റെ മെയിന്റനൻസിന് വേണ്ടിയുള്ള പ്രൊഫഷണൽ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നത്. അല്ലാതെ ഈ ബ്രഹ്മോസ് മിസൈലിന്റെ ലൈവ് ഫയറിംഗിനെ കുറിച്ച് അദ്ദേഹം റെസ്പോൺസിബിൾ അല്ല, അല്ലെങ്കിൽ ആ കാര്യത്തിൽ അദ്ദേഹം ഇടപെടാറുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ വളരെ നല്ലൊരു അന്വേഷണത്തിന് ശേഷമല്ല ഇങ്ങനെയൊരു ടെർമിനേഷൻ നടന്നിരിക്കുന്നത്, ഇത് പുനഃപരിശോധിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ ഒരു മിസ് ഫയറിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും പോവുക സീനിയർ ഓഫീസേഴ്സിലേക്കാണ്. ഇനി നമുക്ക് നോക്കാം, എന്തിനാണ് ഈ മൂന്ന് ഓഫീസേഴ്സിനെ അടിയന്തരമായി ഇന്ത്യൻ സർക്കാർ ടെർമിനേറ്റ് ചെയ്തത്? നമുക്കറിയാം 24 കോടി രൂപയുടെ നഷ്ടമാണ് ഈ ഒരു ബ്രഹ്മോസ് മിസൈലിന്റെ മിസ് ഫയറിംഗ് മൂലം രാജ്യത്തിന് സംഭവിച്ചിരിക്കുന്നത്. ഈ പണം ഇന്ത്യയുടേതാണ്, ഇന്ത്യയുടെ നികുതി പണമാണ്. ഇങ്ങനെ ഒരു മൂന്ന് ഓഫീസേഴ്സിന്റെ മിസ്റ്റേക്കിനാൽ, അതും വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ള മൂന്ന് എയർഫോഴ്സ് ഓഫീസറുടെ മിസ്റ്റേക്കിനാലാണ് ഇത്ര വലിയൊരു നഷ്ടം രാജ്യത്തിന് സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്ന ഉടനെ തന്നെ ലോകത്തിലെ രണ്ട് പ്രബല രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടു, അമേരിക്കയും ചൈനയും. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഈ വിഷയത്തിൽ വളരെയധികം താല്പര്യമായിരുന്നു. കാരണം മേഖലയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ വേണ്ട എല്ലാ കാരണവും ഇതിലുണ്ട്.
ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു അല്ലെങ്കിൽ ഇന്ത്യയുടെ മിസൈൽ ആക്രമണം പാകിസ്ഥാനുമേൽ ഇതാണ് വാർത്ത വരുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാനും ഇതേപോലെ തന്നെ ഇതിനെ എടുക്കാം എങ്ങനെ ഇന്ത്യ തങ്ങളെ ആക്രമിച്ചു ഉടനെ പാകിസ്ഥാൻ ഇതിനു മറുപടിയായി മിസൈൽ ഇന്ത്യയിലേക്ക് അയക്കുന്നു ആ മിസൈലിനെ ഇന്ത്യൻ എയർ ഡിഫൻസ് സിസ്റ്റം ഷൂട്ട് ഡൗൺ ചെയ്യുന്നു ഇതിന് പകരമായി ഇന്ത്യ പാകിസ്ഥാനിലേക്ക് മിസൈൽ അയക്കുന്നു എയർഫോഴ്സിന്റെ ആർട്ടില്ലറിയുടെ ഫയറിംഗ് തുടങ്ങുന്നതോടൊപ്പം തന്നെ അതിർത്തിയിലും ഫയറിംഗ് ആരംഭിക്കും ഇങ്ങനെ ഒരു സ്മോൾ സ്കെയിൽ യുദ്ധത്തിനുള്ള എല്ലാ സ്കോപ്പും ഈ മിസ് ഫയറിംഗിന്റെ സമയത്തുണ്ടായിരുന്നു ഇത് തന്നെയാണ് അമേരിക്കയും ചൈനയും പ്രതീക്ഷിച്ചതും അല്ലെങ്കിൽ അവർ ഇതിന്റെ എൻക്വയറി നടത്തിയതും ആ ഒരു കാര്യത്തിൽ തന്നെയാണ് ഇതുകൂടാതെ ചൈനയ്ക്ക് വേറൊരു താല്പര്യം കൂടി ഉണ്ടായിരുന്നു പാകിസ്ഥാനെ സഹായിക്കുക ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ അതിനുവേണ്ട മുൻകരുതലുകൾ ചൈനയാണ് എടുക്കേണ്ടിയിരുന്നത് അതുപോലെ അമേരിക്ക വലിയേട്ടനാണ് എവിടെ എന്ത് പ്രശ്നം നടന്നു അന്വേഷിക്കും ഇങ്ങനെ ഒരു മിസ്ഫയർ നടക്കുന്ന സമയത്ത് പാകിസ്ഥാനിലെ അവസ്ഥയും അത്ര നല്ലതായിരുന്നില്ല പാകിസ്ഥാൻ നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്നെയായിരുന്നു ഇങ്ങനെ ഒരു മിസ്ഫയറിംഗ് സംഭവിച്ചത് അതുപോലെ തന്നെ അമേരിക്ക പെട്ടെന്ന് തന്നെ ഒരു പ്രസ്താവനയും ഇറക്കി ഇത് ഇന്ത്യയുടെ ആക്രമണമല്ല ഇതൊരു മിസ്ഫയർ മാത്രമാണെന്ന് അതുപോലെ തന്നെ ഇന്ത്യയും വളരെ ശക്തം തന്നെയാണ് ഇന്ത്യൻ സൈന്യവും ഏതുതരം പ്രത്യാക്രമണം നേരിടാനും തയ്യാറായി തന്നെയാണ് ഇന്ത്യൻ ആർമിയും നിലകൊള്ളുന്നത് ഇതെല്ലാം തന്നെ ഒരു യുദ്ധം ഒഴിവാക്കി എന്ന് പറയാം കാരണം പാകിസ്ഥാൻ അറിയാം ഇതൊരു മിസ്ഫയറിംഗ് ആണ് ഇതിനൊരു തിരിച്ചടിയായി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചാൽ വളരെ വലിയൊരു പ്രത്യാക്രമണമായിരിക്കും പാകിസ്ഥാൻ നേരിടേണ്ടി വരിക എന്ന് പാകിസ്ഥാൻ അറിയാം സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാൻ ഓർമ്മയുണ്ട് ബാലാകോട്ടിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് ഏവർക്കും അറിയാം ഇതെല്ലാം ഓർമ്മയിൽ വെച്ച് തന്നെയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രതികരിക്കാതെ ഇരുന്നത് അതിനാൽ തന്നെ വളരെ വലിയൊരു യുദ്ധമാണ് ഒരു സ്മോൾ സ്കെയിൽ യുദ്ധം തന്നെയാണ് ഒഴിവായത് എന്ന് നമുക്ക് പറയാം ബ്രഹ്മോസ് മിസൈൽ നമുക്കറിയാം ഇന്ത്യയും റഷ്യയുമായി ചേർന്ന് നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ ലോകത്തിലെ തന്നെ മിസൈലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ മിസൈലാണ് ഇന്ന് ഇന്ത്യക്ക് നിരവധി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നിരവധി ഓർഡറുകളും ബ്രഹ്മോസ് മിസൈലിന് വേണ്ടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു പരീക്ഷണം യഥാർത്ഥത്തിൽ ബ്രഹ്മോസ് മിസൈലിന്റെ തന്നെ പരീക്ഷണമായിരുന്നു എന്താണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് നമുക്ക് തന്നെ മനസ്സിലായി നാം എല്ലാം വാർത്തകളിൽ മാത്രം കേട്ടിരുന്ന ഈ ബ്രഹ്മോസ് മിസൈലിന്റെ ഫീച്ചേഴ്സ് നാം വായിച്ചിട്ടേ ഉള്ളൂ നാം വീഡിയോയിൽ കണ്ടിട്ടേ ഉള്ളൂ പക്ഷെ ഒരു ലൈവ് ഫയറിംഗ് ആണ് ബ്രഹ്മോസ് മിസൈലിന് ഈ ഒരു മിസ് ഫയറിംഗിലൂടെ ലഭിച്ചത് ഇത് ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി എന്താണ് എന്നും അതുപോലെ തന്നെ അക്യുറസി എന്താണെന്നും നമുക്ക് യഥാർത്ഥത്തിൽ കാണിച്ചു തന്നു ഇങ്ങനെ ഒരു സംഭവത്തിൽ മൂന്ന് എയർഫോഴ്സ് ഓഫീസേഴ്സിന് ബലിയാടാവേണ്ടി വന്നു എങ്കിലും രാജ്യത്തിന് 24 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി എങ്കിലും ബ്രഹ്മോസിന്റെ ശക്തി അവർക്കും മനസ്സിലാക്കാനായി അതുപോലെ തന്നെ വലിയൊരു യുദ്ധത്തിന്റെ ഒരു സ്മോൾ സ്കെയിൽ യുദ്ധത്തിന്റെ വക്കിൽ നിന്നാണ് അന്ന് നാം രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളോടും ഇന്ത്യക്ക് പ്രതിബദ്ധതയുണ്ട് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് ഇന്ത്യ ഇതിന്മേൽ എടുത്തത് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മിസ് ഫയറിംഗ് ഉണ്ടായതും മൂന്ന് ഓഫീസേഴ്സിനെ ടെർമിനേറ്റ് ചെയ്തതും വളരെ ദുഃഖകരമായ സംഭവം തന്നെയാണ് ഈ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ എന്തായിരിക്കും വിധി എന്ന് നമുക്ക് കാത്തിരിക്കാം ഈ ഓഫീസേഴ്സിനെ തിരിച്ച് ജോലിയിൽ തിരിച്ചെടുക്കുമോ അതോ കോമ്പൻസേഷൻ നൽകുമോ അതോ ഇത് തന്നെ ആയിരിക്കുമോ അന്തിമ വിധി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ജയ് ഹിന്ദ് ജയ് ഭാരത്